തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികൾ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയുന്നു. സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ അനുവദിച്ചു കിട്ടിയതോടെ പ്രചാരണം ഊർജിതമായി. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് രണ്ടില ചിഹ്നം ഉറപ്പായി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ ചിഹ്നങ്ങൾ അനുവദിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. റിബൽ സ്ഥാനാർത്ഥികളെ കഴിയുന്നതും ഒഴിവാക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു രാഷ്ട്രീയ കക്ഷികൾ. പലയിടത്തും നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ നിന്ന സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മത്സര രംഗത്ത് തുടരുമെന്ന് ഉറപ്പിച്ചവർ ഏറെയാണ്. പാർട്ടിയിൽ നിന്നും രാജിവെച്ച് മത്സര രംഗത്ത് തുടരുകയാണ് പല സ്ഥാനാർത്ഥികളും. ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്ഥാനാർത്ഥികളാണ് രാജിവെച്ച് മത്സരത്തിന് തയ്യാറായിരിക്കുന്നത്. ചിഹ്നം ലഭിക്കുന്നതോടെ പ്രചരണ രംഗം കൂടുതൽ സജീവമാകും. ജോസ് കെ മാണി വിഭാഗത്തിന് രണ്ടില ചിഹ്നം അനുവദിച്ചതിനെതിരെ ജോസഫ് വിഭാഗം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല. ഇത് സംബന്ധിച്ച് വിശദമായ വാദം പിന്നീട് കേൾക്കും. സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത ബോർഡുകൾ അടുത്ത ദിവസം മുതൽ നാടും നഗരവും നിറയും. സ്റ്റാർവിഷൻ ന്യൂസ് പാലാ.